യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി യുവതി നിമിഷപ്രിയയ്ക്ക് വേണ്ടി നേരിട്ട് ഇടപെടാൻ കഴിയില്ല എന്ന് കേന്ദ്ര സർക്കാർ. ഡൽഹി ഹൈക്കോടതിയിലാണ് കേന്ദ്രം നിലപാട് അറിയിച്ചത്. കുടുംബം നടത്തുന്ന ചർച്ചകൾക്ക് സഹായം നൽകാമെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. ബി ബാലഗോപാൽ വിവരങ്ങളുമായുണ്ട്. ബാലഗോപാൽ, അതൊരു ക്രൈമുമായി ബന്ധപ്പെട്ടാണ് ഈ നടപടികൾ, അതുകൊണ്ട് ആ രീതിയിൽ പരിമിതികളുണ്ട് എന്നാണോ, എന്താണ് കേന്ദ്രത്തിന് ഇടപെടാനുള്ള ഒരു തടസ്സം? ഇന്ന് ഡൽഹി ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിന് കേന്ദ്രം നേരിട്ട് ഇടപെടണം, അതായത് നയതന്ത്ര തലത്തിലും മറ്റും ഇടപെടണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിച്ചിരുന്നത്. ഈ ഹർജി പരിഗണിക്കുന്ന വേളയിലാണ് ഈ നിമിഷപ്രിയയുടെ ഈ വധശിക്ഷ ഒഴിവാക്കുന്നതിന് ഒരു മാർഗം ഈ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ ബന്ധുക്കൾക്ക് ബ്ലഡ് മണി നൽകിക്കൊണ്ട്, അതായത് അവരത് സ്വീകരിക്കുകയാണെങ്കിൽ ഈ വധശിക്ഷ ഒഴിവാക്കും എന്ന കാര്യം ഈ ഹർജിക്കാർക്ക് ഹർജിക്കാരായ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ അസോസിയേഷന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഈ ബ്ലഡ് മണിയുമായി നടത്തുന്ന ചർച്ചകളിൽ തങ്ങൾക്ക് നേരിട്ട് ഇടപെടാൻ വേണ്ടി കഴിയില്ല എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ എന്ന് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ കുടുംബം നടത്തുന്ന ഏതെങ്കിലും ചർച്ച, അതായത് നിമിഷപ്രിയയുടെ കുടുംബമോ അതല്ല ഈ അവരുടെ ബന്ധുക്കളോ മറ്റോ നടത്തുന്ന കുടുംബമോ ബന്ധുക്കളോ അതല്ല ഏതെങ്കിലും സംഘടനകളോ നടത്തുന്ന ചർച്ചകൾക്ക് സഹായം നൽകാം. പക്ഷേ നയതന്ത്ര തലത്തിൽ നേരിട്ട് ഈ ചർച്ചകളിൽ ഇടപെടാൻ വേണ്ടി കഴിയില്ല എന്നാണ് കേന്ദ്ര സർക്കാർ ഇന്ന് ഡൽഹി ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഈ അനുരാഗ് അഗർവാൾ വ്യക്തമാക്കിയത് ഇത് നയതന്ത്ര തലത്തിൽ ബന്ധപ്പെടുന്ന വിഷയങ്ങളാണെന്നും അതുകൊണ്ട് തന്നെ തുറന്ന കോടതിയിൽ ഈ കേസിന്റെ മറ്റ് വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടി കഴിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഈ ഓപ്പൺ കോർട്ടിൽ ഈ ഡിപ്ലോമാറ്റിക് റിലേഷൻസിനെ ബന്ധപ്പെടുന്ന വിഷയങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടി കഴിയില്ല എന്നാണ് വ്യക്തമാക്കിയത്. ഏതായാലും കേന്ദ്രത്തിന്റെ ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ട് നേരിട്ട് ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതി തള്ളുകയാണ് ഉണ്ടായത്. ഇതോടുകൂടി ഈ കുടുംബമോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾക്കോ മാത്രമായിരിക്കും, കുടുംബം അല്ലെങ്കിൽ ബന്ധുക്കൾ അല്ലെങ്കിൽ സംഘടനകൾ ഇവർക്ക് മാത്രമായിരിക്കും ഇനി ഈ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി യുവതി നിമിഷപ്രിയയ്ക്ക് വേണ്ടി നേരിട്ട് ഇടപെടാൻ കഴിയില്ല എന്നാണ് കേന്ദ്ര സർക്കാർ ഡൽഹി ഹൈക്കോടതിയിൽ വ്യക്തമാക്കുന്നത്. അതേസമയം കുടുംബം നിമിഷപ്രിയയെ രക്ഷിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾക്ക് സഹായം നൽകാമെന്നും കേന്ദ്രം അറിയിക്കുന്നുണ്ട്.